സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ പേര് ഉയർന്നു വന്നത് മുതൽ സി പി എമ്മിന്റെ സൈബർ സഖാക്കളും ന്യായീകരണ തൊഴിലാളികളും അയാൾക്കൊരു രക്തസാക്ഷി പരിവേഷം നൽകാനാണ് ശ്രമിച്ചത്. മാധ്യമങ്ങളും പ്രതിപക്ഷവും ചേർന്ന് മറ്റൊരു നമ്പി നാരായണനെ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് പ്രചരിപ്പിച്ചിരുന്നത്. ശിവശങ്കരൻ എന്ന ഉദ്യോഗസ്ഥന്റെ മെടുക്കുകൊണ്ടാണ് കേരളം ഐ ടി രംഗത്തും മറ്റ് പല മേഖലകളിലും തിളങ്ങിയതെന്നൊക്കെയാണ് ന്യായീകരണ തിലകങ്ങൾ തള്ളിമറിച്ചിരുന്നത്. ശമന്തീനികളായ മാധ്യമങ്ങൾ ശിവശങ്കറിനെ വേട്ടയാടുന്നു. സുദീർഘമായ സർവീസ് ഹിസ്റ്ററിയിൽ ഒരു റെഡ് മാർക്ക് പോലും ഇല്ലാത്ത ഉദ്യോഗസ്ഥൻ എന്നൊക്കെയുള്ള വാട്ടിപ്പാടലുകൾ നടത്തിയ സൈബർ കൊട്ടേഷൻ സംഘങ്ങൾ ശിവശങ്കറിനെ കസ്റ്റഡിയിലെടുത്തെന്ന് അറിഞ്ഞതു മുതൽ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ശിവശങ്കറിന്റെ പേര് കേട്ടതു മുതൽ അദ്ദേഹത്തെ പുണ്യാളനാക്കാനും മുഖ്യമന്ത്രിക്ക് ചുറ്റും ഒരു സംരക്ഷണ വലയം തീർക്കാനുമാണ് സി പി എം ശ്രമിച്ചിരുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ശിവശങ്കറിന്റെ ഗുണഗണങ്ങൾ നിത്യേനയെന്നോണം വാരി വിതറുകയായിരുന്നു. കേരളത്തിൽ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം കൊണ്ടുവന്നത് ആരോഗ്യ എഞ്ചിനീയറിംഗ് മേഖലയിൽ വിപ്ലവം സൃഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത ബഹുമതികൾ ചാർത്തിക്കൊടുക്കുന്ന തിരക്കിലായിരുന്നു അന്തം കമ്പികൾ. സി പി എമ്മിന് വേണ്ടി സ്ഥിരം കുഴലൂതുന്ന പഴയ എസ് എഫ് ഐക്കാരായ മാധ്യമപ്രവർത്തകരും ചേർന്ന് ശിവശങ്കർ മറ്റൊരു നമ്പി നാരായണനാണെന്നൊക്കെ സ്തുതിച്ചു പാടാൻ തുടങ്ങി. ശിവശങ്കറിനെതിരെ തെളിവിന്റെ ഒരു തരിമ പോലും കണ്ടെത്താനായില്ലെന്നായിരുന്നു പിണറായിയുടെ ശിങ്കിടിയായ ഒരു മാധ്യമപ്രവർത്തകയുടെ നിരീക്ഷണം. ശിവശങ്കർ വേട്ടയാണ് മാധ്യമങ്ങൾ നടത്തുന്നതെന്ന് മറ്റൊരു വിധേയന്റെ കുറിപ്പ്. ഇടതുപക്ഷത്തെ തകർക്കാൻ വേണ്ടി നടത്തുന്ന വേട്ടയാടലാണ് എന്നൊക്കെ ഉറഞ്ഞുതുള്ളുന്നവർ ഹൈക്കോടതി വിധി വന്നതോടെ കളമൊഴിഞ്ഞ മട്ടാണ്. ശിവശങ്കറിനെതിരെ വ്യക്തമായ തെളിവുകളും മൊഴികളുമുണ്ടെന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ഹൈക്കോടതി വിധിയിൽ പറയുന്നത്. ശിവശങ്കറിന്റെ പങ്കാളിത്തത്തെക്കുറിച്ച് സ്വപ്ന സുരേഷിന്റെയും ചാർട്ടേഡ് അക്കൗണ്ടന്റ് പി വേണുഗോപാലിന്റെയും മൊഴികളിലുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. സ്വപ്ന സുരേഷിന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് ശിവശങ്കറിന് വ്യക്തമായ അറിവുണ്ടായിരുന്നു എന്നാണ് കോടതിയുടെ നിരീക്ഷണം. സാമ്പത്തിക കുറ്റങ്ങൾക്ക് പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ട്. അവ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നതാണ്. കള്ളക്കടത്ത് നടത്തുന്നതിനെക്കുറിച്ച് ശിവശങ്കറിന് കൃത്യമായ അറിവുണ്ടായിരുന്നു. കള്ളക്കടത്തിടപാടിൽ ശിവശങ്കർ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് അന്വേഷണത്തിലൂടെയാണ് വെളിപ്പെടുത്തേണ്ടതെന്നാണ് കസ്റ്റംസ് സമർപ്പിച്ച ജാമ്യാപേക്ഷ നിരസിച്ചുകൊണ്ട് ജസ്റ്റിസ് അശോക് മേനോൻ വിധി പ്രസ്താവം നടത്തിയത്. ഇതോടൊപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ച ജാമ്യാപേക്ഷയിലും കോടതി ചില സുപ്രധാന നിരീക്ഷണങ്ങൾ നടത്തി. സാമ്പത്തിക ഇടപാടുകളിൽ സ്വപ്ന സുരേഷ് ശിവശങ്കറിന്റെ സഹായവും ഉപദേശവും തേടിയിരുന്നു. ശിവശങ്കറിന്റെ ഉപദേശപ്രകാരമാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണുഗോപാൽ ലോക്കർ തുറക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തത്. 30 ലക്ഷം രൂപയും കൊണ്ട് വേണുഗോപാലിന്റെ അടുത്ത് പോകുമ്പോൾ ശിവശങ്കർ ഒപ്പമുണ്ടായിരുന്നു. സ്വപ്നയ്ക്ക് ദുരൂഹമായ മാർഗത്തിലൂടെ ലഭിച്ച പണത്തെക്കുറിച്ച് ശിവശങ്കറിന് അറിവില്ലായിരുന്നുവെന്നത് വിശ്വസിക്കാനാവില്ല. സ്വപ്നയുടെ പണമിടപാടിനെ കുറിച്ച് ശിവശങ്കറിന് കൃത്യമായ അറിവുണ്ടായിരുന്നുവെന്നാണ് സാക്ഷിമൊഴികളിൽ നിന്ന് മനസ്സിലാകുന്നത്. ശിവശങ്കറിനെ പ്രതിയാക്കണോ സാക്ഷിയാക്കണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് അന്വേഷണ ഏജൻസികളാണ്. സ്വപ്നയുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഉപദേശം നൽകുകയും അതേക്കുറിച്ച് അറിവുണ്ടാകുകയും എന്നത് ഗുരുതരമായ കുറ്റമാണ്. ഇതേക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തേണ്ടത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണെന്ന് കോടതി വിധി പ്രസ്താവത്തിൽ പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥനെ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റംസും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കസ്റ്റഡിയിലെടുക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രമാക്കി കള്ളക്കടത്ത് നടത്തുന്നുവെന്നാണ് ഇദ്ദേഹത്തിന്റെ പങ്കിൽ നിന്ന് അനുമാനിക്കേണ്ടത്. തിരഞ്ഞെടുപ്പ് പടിവാദികൾ വന്നു നിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി കസ്റ്റഡിയിലാകുന്നത്. മനുഷ്യന് മനസ്സിലാക്കാത്ത ഭാഷയിൽ ചാനലുകളിൽ വന്നിരുന്ന് ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം മുഖ്യമന്ത്രിയുടെയും ശിവശങ്കറിന്റെയും പങ്ക് ഇല്ലാതാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കസ്റ്റഡിയും ഇതിനോടനുബന്ധിച്ചുണ്ടാകുന്ന അറസ്റ്റും ഇടതുമുന്നണി കേൾപ്പിക്കുന്ന രാഷ്ട്രീയ ആഘാതം കനത്തതായിരിക്കും. മുഖ്യമന്ത്രിയുടെ കണ്ണും കാതുമായിരുന്ന ഉദ്യോഗസ്ഥൻ അഴിക്കുള്ളിലാകുമ്പോൾ മങ്ങലേൽക്കുന്നത് മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും പ്രതിച്ഛായയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെയും അവയുടെ ഗുണദോഷങ്ങളുടെയും സമ്പൂർണ്ണ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിയുടേതാണ്. ഇനി ആരോപണങ്ങളുടെ കുന്തമന നീളുന്നത് മുഖ്യമന്ത്രിയിലേക്കാണ്. ശിവശങ്കറിന്റെ ചെയ്തികളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് ഒഴിഞ്ഞു മാറാനാവില്ല. പിണറായി വിജയന്റെ ഓഫീസിൽ നിന്നുകൊണ്ട് ശിവശങ്കറിന് ഒറ്റയ്ക്ക് ഇത്തരം ഇടപാടുകളിൽ ഏർപ്പെടാനുമാവില്ല. സോളാർ വിവാദ കാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് ഉത്തരവാദി മുഖ്യമന്ത്രിയാണെന്നും ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണമെന്നുമായിരുന്നു അന്ന് പിണറായി വിജയൻ പറഞ്ഞിരുന്നത്. അതേ ന്യായങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്കും അത് ബാധകമാണ്.